നീതി ആയോഗ് എല്ലാ വർഷവും പുറത്തുവിടാറുള്ള ആരോഗ്യ സൂചിക ഇക്കുറി പുറത്തുവിട്ടിട്ടില്ല. 2022 ഡിസംബർ മാസത്തിൽ പുറത്തുവിടേണ്ടതായിരുന്നു 2020-21 കാലയളവിലെ ഹെൽത്ത് ഇൻഡെക്സ്. കോവിഡ് കാലമായിരുന്നു, അതുകൊണ്ട് തന്നെ ആരോഗ്യമേഖലയിൽ ഓരോ സംസ്ഥാനവും വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു ഘട്ടമാണ്. എങ്ങനെയാണ് അത്തരമൊരു വലിയ പ്രതിസന്ധിയുടെ കാലത്ത് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങൾ ആരോഗ്യമേഖലയെ കൈകാര്യം ചെയ്യുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ സ്വാഭാവികമായി ജനങ്ങൾക്കുണ്ട്. പക്ഷേ നീതി ആയോഗ പട്ടികയൊക്കെ തയ്യാറാക്കി കൃത്യസമയത്ത് കേന്ദ്ര സർക്കാരിന് കൊടുത്തെങ്കിലും കേന്ദ്രം അത് പുറത്തുവിട്ടില്ല. 2022 ഡിസംബർ കഴിഞ്ഞ് 2023, അത് തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഇപ്പോൾ കർണാടകയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ അവ ആ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇത്തരമൊരു ഡാറ്റ പുറത്തു വന്നാൽ അതിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടത്തിയിരിക്കുന്ന മോശം പ്രകടനങ്ങൾ കണ്ടാൽ ജനം ഇവരുടെ പൊള്ളത്തരം തിരിച്ചറിയുമെന്ന് ഭയന്നാണ് അത് മൂടി വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് നീതി ആയോഗ് തയ്യാറാക്കിയ പട്ടികയിലുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കേരളം തുടർച്ചയായി ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു. തമിഴ്നാട് രണ്ടാമത്, തെലങ്കാന മൂന്നാമത്, മൂന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. ബി ജെ പിയുടെ വലിയ വേരോട്ടമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഏറ്റവും താഴെ. 17-ാം സ്ഥാനത്ത് മധ്യപ്രദേശ്, 18-ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ്, 19-ാം സ്ഥാനത്ത് അന്ന് NDA ഭരിച്ചിരുന്ന ബീഹാർ. അപ്പോൾ കോവിഡ് കാലത്തും ആരോഗ്യമേഖലയിലെ 24 സൂചകങ്ങളിലും കേരളം മികവ് കാട്ടിയെന്നാണ് ഈ പട്ടിക സൂചിപ്പിക്കുന്നത്. ഇവിടെ വി മുരളീധരനും സുരേന്ദ്രനും സതീശനും ഒക്കെ കോവിഡ് കാലത്ത് കേരളം ഒരു പരാജയമായിരുന്നു എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശൈലജ ടീച്ചറെയൊക്കെ കിട്ടുന്ന അവസരങ്ങളിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ആ കേരളം തന്നെയാണ് ഇപ്പോഴും ഒന്നാമത്. കഴിഞ്ഞ തവണത്തേക്കാൾ പോയിന്റ് ഉയർത്തി, അതായത് 2019-20 കാലത്തേക്കാൾ പോയിന്റ് ഉയർത്തിയാണ് കേരളം ഈ നേട്ടം നിലനിർത്തിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 2018-19 കാലയളവിൽ 81 പോയിന്റ് ഉണ്ടായിരുന്നത് തൊട്ടടുത്ത വർഷത്തേക്ക് വന്നപ്പോൾ 82 ഉയർത്തി. അത് പിന്നെയും ഉയർത്തിയാണ് കേരളം മുന്നിലെത്തുന്നത്. ഉത്തർപ്രദേശിനെ നോക്കൂ, കോവിഡ് കാലത്ത് നമ്മളോടൊക്കെ വി മുരളീധരനൊക്കെ പറഞ്ഞത് ഉത്തർപ്രദേശിനെ കണ്ടുപഠിക്കുമെന്നാണ്. ഉത്തർപ്രദേശ് 18-ാം സ്ഥാനത്ത്. ഗുജറാത്തിനെ കണ്ടുപഠിക്കുമെന്നാണ്. ഗുജറാത്തിനൊക്കെ കണ്ടുപഠിച്ചതെന്താണെന്ന് നമുക്കറിയാം. അവിടെ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു. ഉത്തർപ്രദേശിലൊക്കെ ശവങ്ങൾ ഒഴുകി നടക്കുകയായിരുന്നു. ആ ഒരു കാലമൊന്നും നമ്മൾ മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കണക്കെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായി കേരളം ഒന്നാമതായിരിക്കും എന്ന് നമുക്കറിയാം. അത് പക്ഷേ ഈ സംഘപരിവാറിന് സഹിക്കുന്നില്ല. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം പിന്നിൽ. ഇപ്പോൾ മധ്യപ്രദേശ് 18-ാം സ്ഥാനത്ത്. ആകെ 19 സംസ്ഥാനങ്ങളാണ് ഈ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിലുള്ളത്, അതിൽ 18-ാം സ്ഥാനത്ത്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇത്. നേരത്തെ തെരഞ്ഞെടുപ്പ് നടന്ന കർണാടക, അവരും 10-ൽ താഴെ. ഗുജറാത്ത് 10-ൽ താഴെ. അപ്പോൾ ബി ജെ പിയുടെ പ്രധാന സംസ്ഥാനങ്ങളെല്ലാം മോശം പ്രകടനം കാഴ്ചവെച്ച കോവിഡ് കാലം. നരേന്ദ്രമോദിയുടെ കേമത്തം കൊണ്ടാണ് ഇവിടെ കോവിഡ് ഓടിപ്പോയത് എന്ന് ഇപ്പോഴും ബി ജെ പിക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ മികവുറ്റ പ്രവർത്തനം ഉണ്ടാകേണ്ടിയിരുന്നത്? ഈ 24 സൂചകങ്ങൾ പരിശോധിക്കുമ്പോഴും ആ സംസ്ഥാനങ്ങൾ പിന്നിലാണ്. കേരളം മുന്നിലാണ്, തമിഴ്നാട് മുന്നിലാണ്, തെലങ്കാന മുന്നിലാണ്. ദക്ഷിണേന്ത്യ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വലിയ മാതൃക ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. കേരളം അതിൽ പ്രത്യേകിച്ചും. അപ്പോഴും ഈ പറയുന്ന യോഗി സാറിൻ്റെയും മോദി സാറിൻ്റെയും ഒക്കെ സംസ്ഥാനങ്ങൾ പിന്നിൽ നിന്ന് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം നടത്തുകയാണ്.